കാസർകോടിലത്തെ യൂട്യൂബ് മീറ്റപ്പിന് പോകാം. ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പാണ് ഈ യൂട്യൂബ് മീറ്റപ്പ് വെച്ചത്. ഈ യൂട്യൂബ് മീറ്റപ്പിൻ്റെ സ്പോൺസേഴ്സ് ആരാണ് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പോഞ്ചോ, ഡെലിഷ്കോ, ദ മാജിക് ടച്ച്, ആൻഡ് ക്യൂ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മൗലവി ദുഖാൻ. നമ്മൾ ഹോൺജോന്റെ ഫ്രണ്ടിലെത്തി നമുക്ക് ഉള്ളിലത്തെ യൂട്യൂബ് മീറ്റപ്പിന്റെ കാഴ്ച കണ്ടാലോ. കമാൺ, നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു, ഇന്ന് നമുക്ക് അകത്തേക്ക് പോയാലോ. കമാൺ, അകത്തേക്ക് കയറുമ്പം തന്നെ നമ്മളെ ഗ്രൂപ്പിൻ്റെയും സ്പോൺസേഴ്സിൻ്റെയും എല്ലാം ലോഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റിലേക്ക് കയറലാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് യൂട്യൂബ് മീറ്റപ്പ്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. ഇതാണ് സ്റ്റേജ്. ഇവിടെ സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൂപ്പറാട്ടോ. വന്നപ്പം തന്നെ നല്ല സൂപ്പർ ഡ്രിങ്ക് കിട്ടി, വെൽക്കം ഡ്രിങ്ക്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. പിന്നെ നമ്മൾ സബ്സും കിച്ചണത്തെ ആൻറ്റീനെ കണ്ടു. ഇതാണ് സബ്ലു കിച്ചണത്തെ സബ്ലു. പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ സ്റ്റേജിൽ കയറി ഒന്ന് നടന്ന് കളിച്ച് മതിച്ചു. കുറച്ച് യൂട്യൂബേഴ്സ് അന്നോട് പേരെല്ലാം ചോദിച്ച് വീഡിയോ എടുത്തു. ഞാനൊരു വലിയ സെലിബ്രിറ്റി ആയോ? നമ്മളെ ഷാസ് ഡോട്ട് കോമിലത്തെ ആൻറ്റി വന്നു. അവർക്കൊരു കുഞ്ഞി ബുബു പൂച്ച എന്ന് പറഞ്ഞില്ലേ, പൂച്ചില്ലേ, പക്ഷെ അവരാ അതിനെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അടിയിലെ കുറച്ച് കുട്ടികളോട് ഞാൻ ബലൂണും കൊണ്ട് ഫ്രണ്ട്സായി കളിച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ ഗസ്റ്റ് വന്നല്ലോ, സെഡ് ടോക്കിലത്തെ ജമീൽക്കയും പാത്തും. പക്ഷേ ഇത് വന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം വർത്തമാനം പറഞ്ഞു. ഇതാണ് നമ്മളെ റംഷാദ് സാറും മോളും. ഇവരാണ് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. സാറൊരു വലിയ യൂട്യൂബറാ. അപ്പോഴത്തേക്കതാ കൊച്ചു ഫാമിലിയിലത്തെ ഇത്താത്തമാർ എന്നെ വീഡിയോ എടുക്കാൻ വന്നു. ഇവർ സൂപ്പറാണ് കേട്ടോ. പിന്നെ വീണ്ടും നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളി തുടങ്ങി. അപ്പോഴത്തേക്കും പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ ആയി. നല്ല രസമല്ലേ പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ. ഇതിന്റെ എല്ലാം നമ്മുടെ റംസാ സാറാണ്. അപ്പൊ റംസാ സാറാണ് ഇതിന്റെ അഡ്മിൻ.
ഇപ്പം നമ്മളെ ഗസ്റ്റ് ഒക്കെ സ്റ്റേജിലെത്തി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇത് നമ്മളെ ഗ്രൂപ്പിൻ്റെ ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഗസ്റ്റ് ഒക്കെ നമ്മളോട് സംസാരിച്ചു. റംഷാദേ പറഞ്ഞ പോലെ ഏകദേശം 2016 ഞാനും യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ 2017 തൊട്ട് എനിക്ക് മൂപ്പര് അറിയാം. ആ സമയത്ത് ഇല്ല പരിചയം. കണ്ണൂർ സിനിത്തത്തിൽ ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവര് സൂപ്പർ പാട്ടായിരുന്നു. ഉടനെ കഴുത്തിൻ്റെ തറുക്കു പാപ്പാം, ഉടയോൻ തുണായില്ലേ നമുക്ക് പാപ്പാം. ആറ്റ കനി മോനെ ഇതാ നിന്നെ പോൾ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനെ പോൾ. നേരം കളയാതെ അറുക്കോ പാപ്പാം, നേരേ പിടിവൾവെച്ചറുക്ക് പാപ്പാം. നേരം കളയാതെ അറുക്കോ പാപ്പാം, നേരേ പിടിവൾവെച്ചറുക്ക് പാപ്പാം. വന്ന യൂട്യൂബേഴ്സ് എല്ലാവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. നല്ല രസല്ലേ അങ്ങനെ അറിയാനായിട്ട്. കാസർഗോഡത്തെ കുറേ യൂട്യൂബേഴ്സ് എല്ലാം ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഈ പരിപാടി നമുക്ക് തന്നേനെ. ആരെങ്കിലും പേര് വിട്ടുപോയില്ലെങ്കിലോ. അതിന് ശേഷം മൊമെന്റോ കൊടുക്കലുണ്ടായിരുന്നു. പിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ കുട്ടൻ്റെ പാട്ട്. നിങ്ങൾക്കറിയോ ആരായി സൂപ്പർ കുട്ടൻ? ഞാനായി സൂപ്പർ കുട്ടൻ. അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. ഞാനും കൂടി കേക്ക് കട്ടിന്. നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഗസ്റ്റിൻ്റെ കൂടെ ഞാനും കേക്ക് കട്ട് ചെയ്തു. സൂപ്പർ അല്ലേ? യൂട്യൂബറിൻ്റെ കൂടെ യൂട്യൂബർ കട്ട് ചെയ്ത്. എൻ്റെ വായിൽ കേക്ക് വെച്ചു. താങ്ക് യു പാത്തുവേണ്ടി. പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി കേക്കല്ലേ തോന്നിട്ട്. യാ അല്ലാ, ഇത് എന്ത് ഫുഡാണ്? കേക്ക് തിന്നിട്ടല്ലേ ഇല്ലു. ഇത് നമുക്ക് തിന്ന് വാരം നിറക്കാൻ കഴിയോ?
നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്ക് കുറച്ച് ഫുഡ് എടുത്ത് തിന്നാൻ നോക്കാം. മട്ടൻ ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, എന്തെല്ലോ സാധനങ്ങളുണ്ട്. നല്ല ഫ്രൈഡ് ചിക്കൻ, അതിൻ്റെ ബോഡി ഇറക്കായിട്ട് ഫ്രൈഡ് ചിക്കൻ, മന്തി, പിന്നെ മട്ടൻകാലി. എനിക്ക് ഇഷ്ടം മട്ടൻകാലി, നല്ല സൂപ്പർ ഡിഷായിരുന്നു. ഫുഡ് തിന്നതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഈ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. മാജിക് കാണിച്ചിരുന്നു, എനിക്ക് ഇഷ്ടം മാജിക്ക്. വൈറ്റ് ഡോട്ട്സ് ഓൺ, വൈറ്റ് ഡോട്ട്സ് വന്നില്ലേ? ഒരു ചെറിയ മാജിക്കിൽ ഞാനും ഭാഗമായി. സൂപ്പറായിരുന്നു ആ മാജിക്ക്. താങ്ക് യു സോണിയ ആന്റി. പിന്നെ ഒരു അങ്കിളും കൂടിയും ഗസ്റ്റായി വന്നിട്ടുണ്ട്. ആ അങ്കിളും ഒരു യൂട്യൂബറാണ് കേട്ടോ. പിന്നെ യൂട്യൂബേഴ്സിന്റെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പാട്ടെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ബലൂൺ എറിഞ്ഞ് കളിച്ചു. നല്ല രസമല്ലേ ബലൂണും കൊണ്ട് കളിക്കാൻ? എല്ലാവർക്കും ബലൂൺ ഇഷ്ടല്ലേ. പിന്നെ ടീ ടൈം ആയിരുന്നു. ചായയും കടിയും കഴിച്ച് കുക്കീസും ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ ബേസിക്കലി ബിസിനസ് കൺസൾട്ടന്റ് ആണ്, അതുപോലെ കുറച്ച് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗെയിമിന്റെ റൂൾ അറിയണ്ടേ? സ്പീച്ച് മാത്രല്ല, സൂപ്പർ മോട്ടിവേഷൻ ഗെയിമും ഉണ്ടായിരുന്നു. ഞാൻ ആ ഗെയിം 10 ഔട്ടായി. ലെഫ്റ്റ് അറിയാലോ, റൈറ്റ് അറിയാവോ, ഫ്രണ്ട് അറിയാവോ, ബാക്ക് അറിയാവോ? അപ്പൊ ഗെയിം മനസ്സിലായോ? എല്ലാരും കൈപിടിക്കും. കൈപിടിച്ചു കഴിഞ്ഞാല് ഞാൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് എന്ന് പറഞ്ഞ ലെഫ്റ്റിലോട്ട് ജമ്പ് ചെയ്യണം. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞാല്, റൈറ്റ് എന്ന് പറഞ്ഞാല് കൈപിടിച്ചിട്ട് ലെഫ്റ്റിലോട്ട് ജമ്പ് ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാലോ റൈറ്റിലേക്ക് ജമ്പ് ചെയ്യണം. ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ, ബാക്ക് എന്ന് പറഞ്ഞാലോ? ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറയൂ. ഏതെങ്കിലും ഒരു നമ്പർ പറയും. ഓക്കെ, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ആ നമ്പറിന് അനുസൃതമായിട്ട് ഒരെണ്ണം പറഞ്ഞാൽ 10 ആൾക്കാർ കൂടിയിട്ട് ഒരു ടീമാണ്. 11th ഒരാള് ആകാൻ പറ്റില്ല, അയാൾ പുറത്തേക്കോളാം. ഓക്കെ, അത് കഴിഞ്ഞ ചിലപ്പം ഒരു 5 എന്ന് പറഞ്ഞാൽ 5 ആൾക്കാരാവുക. ആ 5-ന് മേലെ ഒരാൾ വന്നാല് അവരങ്ങ് പുറത്തു. നമുക്ക് ലാസ്റ്റ് 2 കണ്ടെത്തണേ വളരെ ആത്മാർത്ഥതയോടെ. റൈറ്റ്, ഫ്രണ്ട്,
സൂപ്പർ സെഷൻ ആയിരുന്നു, എല്ലാരും എൻജോയ് ചെയ്തു. ഉറങ്ങിക്കിടന്ന് എല്ലാരും ഇങ്ങനെ ഉറക്കം വിട്ടിട്ട് എണീച്ചിട്ട് ഗെയിം കളിക്കാൻ വന്നു. സൂപ്പർ പപ്പ, സൂപ്പർ, യു ആർ ഓസം. ഐ ആം പ്രൗഡ് ഓഫ് യു, യു ആർ സൂപ്പർ ഓസം. സൂപ്പർ പ്രോഗ്രാം ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൊണ്ട് വൈൻഡപ്പ് ചെയ്തു. ബൈ പ്രോഗ്രാം, ബൈ ബൈ. വൺസ് അഗൈൻ താങ്ക് യു കാസർഗോഡ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.